തീർച്ചയായിട്ടും അഭിലാഷേ, ഒന്നാമത്തെ കാര്യം ഇത് എൻ്റെ പഞ്ചായത്തിലാണ് സംഭവം നടന്നിരിക്കുന്നത്. കുരാശിൻ്റെ പഞ്ചായത്ത് എൻ്റെ പഞ്ചായത്താണ്. എൻ്റെ വീടിൻ്റെ ഒരു 3 കിലോമീറ്റർ അകലെയാണ് സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വ്യക്തിപരമായിട്ടും ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ളൊരു കേസാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ആന മാത്രം ഈ മാസം ഈ വർഷം കൊല്ലുന്ന 9-ാമത്തെ ആളാണ് ഇന്ന് തൃശ്ശൂർ കൊല്ലപ്പെട്ടത്. കാട്ടുപോത്തിൻ്റെ ആദ്യത്തെ ഇറയാണ് കക്കയത്തുള്ള അവരാജൻ ചേട്ടൻ. അതുപോലെ കാട്ടുപന്നി 2 പേരെ കൊന്നിരിക്കുന്നു, കടുവ കൊന്നിരിക്കുന്നു. അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ വാർത്തയല്ലാതായിട്ട് മാറിയാണ്. ഇപ്പോൾ ഉക്രൈനിലും ഫലസ്തീനിലും ഒക്കെ ആളുകൾ യുദ്ധം തുടങ്ങിയ സമയത്ത് 1-2 ആളുകൾ കൊല്ലപ്പെടുന്നവരെ വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ അവിടെ 100-ക്കണക്കിന് 1000-ക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടാൽ പോലും വാർത്തയല്ലാതായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഏതാണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ വന്യമൃഗങ്ങളുടെ ഇരകളായിട്ട് നിരപരാധികൾ മാറുന്നത് വാർത്തയല്ലാതാകുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കിഫ തുടക്കം മുതൽ പറയുന്ന കാര്യം നമ്മൾ അഭിലാഷിന് അറിയാലോ, നമ്മൾ എത്രയോ കാലമായി ഇത് ചർച്ച ചെയ്യുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ 4 വർഷം മുമ്പ് പറഞ്ഞാൽ ഇപ്പോഴും പറയുകയാണ്. കേരളത്തിലെ വനത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഇതിൻ്റെ എണ്ണം പെരുകിയിരിക്കുന്നു. എണ്ണം കുറയ്ക്കുക എന്നല്ലാതെ ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരമില്ല. അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഈ മരിച്ച ആളുടെ ഭാര്യയുമായിട്ടും അദ്ദേഹത്തിൻ്റെ മക്കളുമായിട്ടൊക്കെ സംസാരിച്ചു. ഞങ്ങൾ 4 ഡിമാൻഡുകളാണ് മുന്നോട്ട് വെക്കുന്നത്. 1-ാമത്തെ കാര്യം, അടിയന്തരമായിട്ട് ഈ കാട്ടുപോത്തിനെ ഈ ഇദ്ദേഹത്തെ കൊന്ന കാട്ടുപോത്തിനെ വെടിവെച്ച് വല്ല ഉത്തരവിടണം. അത് കളക്ടർ ചെയ്താലും ചീഫ് വൈൽഡ് ലൈഫ് ചെയ്താലും ഞങ്ങൾക്ക് എതിർപ്പില്ല. അത് 2 പേർക്കും അതിനുള്ള അധികാരമുണ്ട്. അതിന് നിയമപരമായിട്ട് യാതൊരു എതിർപ്പുമില്ല. അത് 1-ാമത്തെ പോയിന്റ്. 2-ാമത്തെ പോയിന്റ്, ഇത് വിളിച്ചു വരുത്തിയ അപകടമാണ്. കാരണം ഇന്നലെ കുരാജിൻ്റെ പഞ്ചായത്തിൽ കാട്ടുപോത്ത് ഇറങ്ങുകയും അവിടുത്തെ സ്കൂളിനടക്കം അവധി കടക്കുകയും ചെയ്തിരുന്നു. ഇന്ന് നിങ്ങൾ നേരത്തെ സംസാരിക്കാൻ ശ്രമിച്ച പോളി കാരക്കട എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ കളക്ടർക്ക് ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുത്തതാണ്. ഇന്നലെ ആ ലെറ്റർ ഞങ്ങൾ ഫേസ്ബുക്ക് വഴി പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയാത്ത കാര്യമല്ല. കൃത്യമായിട്ട് അവിടെ കാട്ടുപോത്ത് ഉണ്ട് എന്നും അത് അപകടകാരിയാണെന്നും അതിനെ വെടിവെച്ച് കൊല്ലണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ എഴുതി കൊടുത്തിട്ട് ഇവിടെ അനങ്ങാപ്പാറ നയമാണ് ഇവിടുത്തെ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിളിച്ചു വരുത്തിയ അപകടമാണ്, കുറ്റകരമായ കൃത്യവിലോപമാണ്. ഡി എഫ് ഒയെയും സ്ഥലം റേഞ്ചറേയും പെരുവണ്ണാമൂഴി റേഞ്ചറേയും കോഴിക്കോട് ഡി എഫ് ഒയെയും അടിയന്തരമായിട്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. സസ്പെൻഷൻ അല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, അവർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് കേസെടുക്കണം. കാരണം ഇവിടെ ഉത്തരവാദിത്വം എന്നൊരു സാധനം ഇല്ല അഭിലാഷേ. ആർക്കേതൊരു ഉത്തരവാദിത്വം? ബേലൂർ മക്കന എന്ന് പറയുന്ന റേഡിയോ കോളർ ഘടിപ്പിച്ച ആന കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്ന് CCF റാങ്കിലുള്ള കണ്ണൂർ CCF ദീപ കൽപ്പറ്റയിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ആ പറഞ്ഞതിന്റെ 1 ആഴ്ചയ്ക്ക് ശേഷമാണ് അജീഷിനെ ആന സ്വന്തം വീട്ടുപുറത്ത് കയറി കൊന്നത്. അറിയാമല്ലാത്ത കാര്യമല്ല, കൃത്യമായിട്ട് ഉള്ള അറിയാവുന്ന കാര്യം. അപ്പൊ കൃത്യവിലോപം നടക്കുന്നു, അതിന് ഉത്തരവാദിത്വം ഫിക്സ് ചെയ്യണം. അത് 2-ാമത്തെ കാര്യം. ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു, 2 പോയിന്റോടെ പറയാൻ അവസരം തരണം. 3-ാമത്തെ കാര്യം, നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കേസ് 50 ലക്ഷം രൂപ കൊടുക്കണം. അതിൽ 25 ലക്ഷം രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുക, ബാക്കി 25 ലക്ഷത്തിന്റെ പോസ്റ്റ് ചെക്ക് കൊടുക്കുക. ശുപാർശയുമായിട്ട് ആരും കക്കയത്തേക്ക് വരണ്ട. ശുപാർശയുമായിട്ട്, അതായത് ഞങ്ങൾ 40 ലക്ഷം കൊടുക്കാൻ ശുപാർശ ചെയ്യും എന്ന് പറഞ്ഞ് ആര് വന്നാലും അവർ വന്ന വഴിക്ക് തിരിച്ചു പോകും എന്ന് മാത്രം ഉറപ്പിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 4-ാമത്തെ കേസ്, 4-ാമത്തെ ഡിമാൻഡ്, ആ കുടുംബത്തിൽ ഒരാൾക്ക് സ്ഥിരം ജോലി. ഈ 4 ഡിമാൻഡുകൾ അംഗീകരിച്ചില്ലെങ്കിൽ കേരളം ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള വളരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവും. തിരുവനന്തപുരത്തേക്കുള്ള മാർച്ച് അടക്കം, അതായത് ബോഡി നാളെ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ബോഡി ഏറ്റെടുത്തുകൊണ്ട് ഈ ഡിമാൻഡുകൾ അംഗീകരിച്ചില്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും കൂട്ടി മാർച്ച് നടത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തമാശകളിയായിട്ട് ആരും കാണണ്ട. ആ തമാശകളിയുടെ സമയമൊക്കെ കഴിഞ്ഞു. വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യേകത ഉണ്ടാവും. അത് മനസ്സിലാക്കാനുള്ള വിവേകം ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ.